സാഹചര്യത്തില് നേരത്തെ റാംപ് വാക്കില് വരെ വയ്യാണ്ടായിട്ട് വരെ ഞുണ്ടിക്കാൽ വെച്ചിട്ട് ഇങ്ങനെ ഓടി 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 വന്ന് തങ്ക പെർഫോം ചെയ്തു. പക്ഷെ ഇതിന് കാലൊരു പ്രശ്നമില്ല, നമുക്കൊന്ന് പാട്ട് പാടാം. പിന്നെന്താ ഇപ്പൊ മറ്റത് അത് പറഞ്ഞപ്പോ അവന് കാലിന് ഒരു ഒരു ഗുരു ഇല്ലല്ലോ. ദൈവം തന്ന വിധിയല്ലേ നീ ജീവരാഗമതുവല്ലേ, നൽകി ഞാൻ സാന്ത്വനം ഓ പ്രിയേ. ദൈവം തന്ന വിധിയല്ലേ നീ ജീവരാഗമതുവല്ലേ, അനുരാഗമോളും കിനാവിൽ പിടിക്കുന്നതിനോ കാരണം ലൈസൻസ് ഇല്ല, അതുകൊണ്ട് അപ്പൊ പിടിക്കാൻ തുടങ്ങിയാലേ ലൈസൻസ് ഇല്ലാത്ത. വിധി എന്തിനാവോ വില പേശുവാന. ഈ പാട്ടിന്റെ വേദന ഇല്ല, എന്റെ കാലിന്റെ വേദന ഉണ്ടാണ്. വെറുതെ നിറം മാറി വന്നു മംഗളങ്ങൾ. ഈ പാട്ടൊക്കെ എന്റെ അടുത്ത് പാടിയിട്ടുള്ളതാ. ഏത് പെൺപിള്ളേരൊന്നല്ല ഈ പാട്ട പാടുന്നത്? ഈ ബോബനും മോളിയുടെ ഇടയിൽ ഒരു പട്ടി കാണൂലേ, അതുപോലെ ഒരു സാധനം അത്. ഏത് സ്റ്റേജിൽ ഒരു ദിവസം ഞാൻ സ്റ്റേജില് എന്റെ ഒരു സ്റ്റേജ് ഷോ, അപ്പോൾ ഞാൻ പിന്നെ സ്റ്റേജിൽ കയറിയ സമയത്ത് ഓഡിയൻസ് പറഞ്ഞായിരുന്നു ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേര് പാട്ട് പാടിയപ്പോ സത്യം ഞാൻ കള്ളം പറയല്ല, എന്റെ ഫ്രണ്ടിലിരിക്കുന്നു എവിടെ ഒരു ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒരു തരത്തിൽ ഈ പാട്ട് കൊണ്ട് എങ്ങ് പോകാൻ സമ്മതിക്കില്ല. പരിപാടി പൊളിഞ്ഞടാ പൊളിഞ്ഞടാ, വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നോ? സത്യമായിട്ട് വിളിച്ചു, അടുത്തേ പിടിക്കാം. എന്റെ തലയിലുള്ള താരനാണ് സത്യം. അല്ലോ സുഹൃത്തെ, കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്, കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. തരത്തിൽ ഇവനെ ജീവിക്കാൻ സമ്മതിക്കും. രണ്ട് പാട്ടുപാടിയെങ്കിലും ഈ മേഖലയിലോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചാൽ അതും നടക്കും. താങ്ക് യു താങ്ക് യു താങ്ക് യു. അവളും മനസ്സ് തരുന്നില്ല, കിട്ടുന്നോടത്തേക്ക് വിടുവോ ഇല്ല അല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാം, ഇടയ്ക്ക് കയറി വരുമ്പോ സമയത്ത് എന്ത് ചെയ്യാൻ